हेलो फ्रेंड्स एल्लावर्क्कुम मत्तोरु वीडियोयिलेक्क स्वागतम नम्मलिन्न ईयोरु वीडियोयिलूडे निंगल्क्क वीट्टिलिरुन्नु कोण्ट तन्ने एंगनेयाण मोडिक प्रोडक्ट्स पर्चेस चेय्युन्नत एन्नताण निंगल्क्क काणिच्चु तरानायिट्ट पोकुन्नत इप्पोल ई कोरोण पैंडमिक सिट्युवेशन आयतुकोण्ट तन्ने നിങ്ങൾക്ക് ചിലപ്പോൾ നേരിട്ട് ഡി പിയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുവാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല സോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ മോഡികെയറിന്റെ modicare.com എന്ന സൈറ്റിലേക്ക് പോവുക നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് മോഡികെയറിന്റെ ഈ സൈറ്റ് നിലവിലെ മോഡികെയർ കൺസൾട്ടന്റ് ആയിരിക്കുന്നവർക്ക് എങ്ങനെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾ നിലവിലെ മോഡികെയർ കൺസൾട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു മോഡികെയർ കൺസൾട്ടന്റ് ആണെങ്കിൽ ഈ വെബ്സൈറ്റിൽ മുകളിലെ സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ ലോഗിൻ ആസ് കൺസൾട്ടന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എം സി എ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക എം സി എ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി അവർ ചോദിച്ചിരിക്കും ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ 1+4 എന്ന ക്വസ്റ്റ്യൻ ആണ് കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടാവും എം സി എ നമ്പറും പാസ്വേഡിനുമൊപ്പം ആ ഒരു ചോദ്യത്തിന് കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഡാഷ്ബോർഡ് ആയിരിക്കും കാണിക്കുന്നത് അവിടെ ഇടതുവശത്തായിട്ട് കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് മൈ ഷോപ്പിംഗ് അഥവാ ഓർഡേഴ്സിന് താഴെയായി ബില്ലിംഗ് എന്നുള്ള ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ബില്ലിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് ഇവിടെ ഷിപ്പിംഗ് അഡ്രസ്സിൽ ഏത് അഡ്രസ്സിലേക്കാണോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്ത് കിട്ടേണ്ടത് ആ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അതിൽ ഡെലിവറി മോഡ് എന്ന ഓപ്ഷൻ കൊറിയർ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മുകളിലായി ഓർഡർ പ്രിഫറൻസിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ സെൽഫ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക അതെല്ലാം നിങ്ങളുടെ താഴെയുള്ള കൺസൾട്ടൻസിന് അഥവാ ഡൗൺലൈൻസ് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഡൗൺലൈൻ ഓർഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഞാനെൻ്റെ ഡൗൺലൈന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഡൗൺലൈൻ ഓർഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു ഇനി ഇവിടെ ഈ കോളത്തിലായിട്ട് ഏത് ഡൗൺലൈന് വേണ്ടിയാണോ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ എം സി എ നമ്പർ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്ന കോളം ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് കാർട്ടിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇവിടെ മുകളിലുള്ള സെർച്ച് ബോക്സിൽ നമുക്ക് ആവശ്യമായ പ്രൊഡക്ട്സ് സെർച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത് അത് ക്വാണ്ടിറ്റി എന്നുള്ള കോളത്തിൽ കൊടുത്തതിന് ശേഷം മുകളിൽ ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ടാബ്ലർ ലേഔട്ട് അല്ലാതെ തന്നെ ഇടതുവശത്തായി ഗ്രാഫിക്കൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ പ്രൊഡക്ട്സും കണ്ടുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വേണ്ടത്ര പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ വിൻഡോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സ് അതിൻ്റെ എം ആർ പി ഡി പി പി വി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പിന്നെ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുവാനോ അല്ലെന്നുണ്ടെങ്കിൽ എണ്ണത്തിൽ ചേഞ്ച് വരുത്താനോ സാധിക്കും
കൂടാതെ വലതുവശത്തായിട്ട് ഈ പ്രോഡക്ട്സിന് എല്ലാത്തിനും കൂടെയായി എത്ര ബിസിനസ് വോളിയം അല്ലെങ്കിൽ ബി വി ആണ് വന്നിരിക്കുന്നത് എന്ന് കൂടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഇനി മുകളിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഓഫേഴ്സ് എന്നുള്ള ഈ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി ഓഫേഴ്സും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ഓഫേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡീം ചെയ്യുവാനായിട്ടുള്ള പേജാണിത്. ഇവിടെ ഇപ്പോൾ മന്ത്ലി ഓഫറിൻ്റെ ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് നോ ഓഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓഫർ ഉള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഓഫർ ഇല്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻ തന്നെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് കാണാം 77 രൂപ ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മിനിമം 4000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജോ ഡെലിവറി ചാർജോ ഇല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലോയൽറ്റി കൂപ്പണോ അതോ മറ്റേതെങ്കിലും കൂപ്പൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂപ്പൺ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ താഴെ പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. കൂപ്പൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലതുവശത്തായി കാണുന്ന അഡ്ജസ്റ്റ് കൂപ്പൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ കൂപ്പണൊക്കെയാണ് ഉണ്ട് എന്നുള്ളത് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് കൂപ്പണാണോ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് മെസ്സേജ് വരും. ആ വൺ ടൈം പാസ്വേഡ് അല്ലെങ്കിൽ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ കൂപ്പൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു കൂപ്പണിൻ്റെ ഓഫറ് നിങ്ങളുടെ ഈ പർച്ചേസിലേക്ക് ആഡ് ആകും. അങ്ങനെ ആ കൂപ്പണിൻ്റെ എമൗണ്ട് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറയുകയും ചെയ്യും. ഞാനിപ്പോൾ കൂപ്പൺ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPIയോ ഇഷ്ടമുള്ള ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പേ ചെയ്യുക. പേയ്മെൻറ്റ് സക്സസ് ആയി കഴിയുമ്പോൾ തന്നെ ഓർഡർ സക്സസ്ഫുൾ എന്ന് കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു ഓർഡറിൻ്റെ ബില്ല് നിങ്ങൾക്ക് ലഭിക്കും. സോ ഇങ്ങനെയാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് മോഡിക്കെയർ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളുടെ കൈവശം കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം.